അപ്പോൾ ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഈ വനിതാ ദിനം എന്ന് പറയാൻ നമുക്ക് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ദിവസമാണല്ലേ. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അവരുടെ ഓപ്പർച്യൂണിറ്റികളെ പറ്റി കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുകയും അവരുടെ സംരക്ഷണത്തെ പറ്റിയുമൊക്കെ വാചാലമായി സംസാരിക്കുന്ന ഒരു ടൈമാണ് വനിതാ ദിനം എന്ന് പറയുന്നത്. ആ ദിനത്തിൽ മാത്രമല്ല മറ്റ് ദിനങ്ങളിലും നമ്മൾ അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ എല്ലാവരും ആണായാലും പെണ്ണായാലും അല്ലെ ആരായാലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ അമ്മമാരായിരിക്കും അല്ലെ. അപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അമ്മയെന്ന് പറയുന്നത്. കാരണം രാവിലെ എന്താ പറയുന്ന രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ എന്ത് ചെയ്യും, ടേബിളിൽ കാപ്പി ഇടും, അത് കഴിക്കുക. കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ അപ്പുറം വഴക്ക് കുറയും അല്ലേ. ഇനി കഴിച്ച് വെപ്രാളത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ അതിനും വഴക്കാണ്, ഒന്നും തൃപ്തിയായിട്ട് കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി പോവാൻ നേരം എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നത് മാരി തന്നെയാണ്, അമ്മ തന്നെയാണ്. ഇനി ഉച്ചയ്ക്ക് എവിടെയെങ്കിലും കൂട്ടുകാരോടെ കറങ്ങാനോ എവിടെയെങ്കിലും പോയാലും അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. ഡാ മോനെ വല്ലതും കഴിച്ചോ, നീ എവിടാണ് എന്ന് ചോദിക്കുന്ന ആരായിരിക്കും, അമ്മയായിരിക്കും അല്ലേ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അതിരാവിലെ അലാറം കേൾക്കുന്നതിന് മുമ്പേ അമ്മ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. 4 മണിക്കും 4:30 ഒക്കെ അമ്മ എഴുന്നേറ്റ് അമ്മ രാവിലെ എന്ത് ചെയ്യും, ആഹാര സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കും, ഒരു മടുപ്പും കൂടാതെ. എന്നാൽ രാവിലെ ഇറങ്ങി ജോലിക്ക് പോകുന്ന നമ്മളൊക്കെ പലപ്പോഴും മിക്ക ദിവസവും മടിയാണ്, ഓ ഇന്നിനി ജോലിക്ക് പോകണമല്ലോ, രാവിലെ എഴുന്നേൽക്കണമല്ലോ, ഒരു ദിവസം പോലും അവധി ഇല്ലല്ലോ എന്നാലോചിക്കും. എന്നാൽ നമ്മൾക്ക് അവധി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ തന്നെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ വെച്ച് നൽകുന്ന അമ്മ എന്ന് പറയുന്നതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഹാർഡ് വർക്കർ അല്ലേ. നമ്മളെല്ലാവരും പറയും ഹാർഡ് വർക്ക് നമുക്ക് എന്ത് ചെയ്യും ഒരുപാട് നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹാർഡ് വർക്കർ എന്ന് പറയുന്നത് എപ്പോഴും ആര് തന്നെയാണ്, നമ്മുടെ അമ്മ തന്നെയാണ്. അമ്മയെപ്പറ്റി പറയുമ്പോൾ ഒരിക്കലും അച്ഛനെ മറക്കാതിരിക്കാൻ സാധിക്കത്തില്ല. കാരണം അമ്മ എന്ന് പറയുന്നത് അത്രയും ഹാർഡ് വർക്കർ ആവണമെങ്കിൽ ആ ഹാർഡ് വർക്കിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ അച്ഛനും എന്ന് പറയുന്നത് അല്ലേ. അച്ഛൻ്റെ കഷ്ടപ്പാട്, അച്ഛൻ്റെ വീർപ്പാണ് എന്ത് ചെയ്യുന്നത്, അമ്മയ്ക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള അല്ലെങ്കിൽ അമ്മയ്ക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള വകുപ്പുണ്ടാക്കി നൽകുന്നത് അല്ലേ. അതുപോലെ നമ്മുടെ പൊതുവെ നമ്മുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓവറാൾ നമ്മുടെ സംരക്ഷണ വലയം എന്ന് പറയുന്നത് അച്ഛൻ്റെ അടുത്തായിരിക്കും. എവിടെയെങ്കിലും കൂട്ടുകാരായിട്ട് കറങ്ങി തിരിങ്ങുമ്പോൾ അയ്യോ അച്ഛൻ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന മറ്റുള്ളവരുന്നു എൻ്റെ മാമൻ എന്ന് പറയുന്നത്. ഞാൻ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് മാമനെയാണ്. ഞാൻ കൂട്ടുകാരോട് എവിടെ എവിടെയൊക്കെ കറങ്ങാൻ പോകുമോ ഞാൻ ആദ്യം അച്ഛനേക്കാൾ ആദ്യം ഞാൻ ശ്രദ്ധിക്കുന്നത് മാമനെ പറ്റിയിട്ടാണ്. അയ്യോ മാമനാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഫോർണേഴ്സ് ഉള്ളത്. അപ്പോൾ മാമൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്, ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന ഇതാണ്, അമ്മ എന്ന ഹാർഡ് വർക്കർ കഠിനാധ്വാനിയായ ഒരു സ്ത്രീ എന്ന് നമ്മുടെ മനസ്സിലേക്ക് ചോദിച്ചാൽ ആദ്യം നമുക്ക് ഉത്തരം നൽകാൻ പറ്റുന്നത് നമ്മുടെ അമ്മയെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അമ്മയെ പറ്റി പറയാനുള്ളത് എന്നൊന്ന് എന്ത് ചെയ്യുക, കമൻറ്റിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.